സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളെ ചെറുക്കാൻ പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരും നിക്ഷിപ്ത താൽപര്യക്കാരും ഈ മേഖല കൈയടക്കാനുള്ള ശ്രമത്തിലാണെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു 2.80 കോടിയുടെ നിക്ഷേപവും വായ്പയുമുള്ള മേഖലയാണിത് 5 ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന സ്കീം സംസ്ഥാനത്തെ നടപ്പിലാക്കി കഴിഞ്ഞു ഇത്തരം സാഹചര്യത്തിലാണ് സഹകാരികളെ കാര്യം ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രചരണ പരിപാടികളെന്ന് നേതാക്കൾ വ്യക്തമാക്കി സഹകരണ മേഖലയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരും നിക്ഷിപ്ത താൽപര്യക്കാരും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നതെന്ന് പ്രൈമറി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു 1608 പ്രാഥമിക സഹകരണ സംഘങ്ങളാണ് കേരളത്തിലാകെയുള്ളത് ചില സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇത് അതീവ ഗൗരവത്തോടെയാണ് സർക്കാരും സഹകാരികളും കാണുന്നത് വാണിജ്യ ബാങ്കുകളിൽ ഇതിന് സമാനമായി 5 ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് സഹകരണ ഗ്യാരണ്ടി ബോർഡ് ഇപ്പോൾ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിനായി 1200 കോടിയുടെ നിക്ഷേപവും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു 2.80 കോടി രൂപയുടെ നിക്ഷേപവും അത്ര തന്നെ വായ്പയുമാണ് ഈ മേഖലയിലുള്ളത് ജില്ലയിൽ 2441 കോടി നിക്ഷേപവും 4496 കോടി രൂപയുടെ വായ്പയും നൽകിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു കേരളത്തിൽ 1608 പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളാണ് ആ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഏറ്റവും നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവയാണ് ഏതാണ്ട് 2.8 ലക്ഷം കോടിയുടെ നിക്ഷേപം കേരളത്തിലെ സഹകരണ രംഗത്തുണ്ട് ഇത് ഒരുപക്ഷെ ഇന്ത്യയിലാകെയുള്ള സഹകരണ മേഖലയിലെ നിക്ഷേപത്തെക്കാളും അധികരിച്ചു വരും കേരളത്തിലെ നിക്ഷേപം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ശക്തിയുമാണ് ആ നിക്ഷേപത്തിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളാണ് അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 1608 സംഘങ്ങൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോരായ്മകൾ ചില സഹകരണ സംഘങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ട ചില ക്രമക്കേടുകളെ സംബന്ധിച്ച് വാർത്തകൾ വരികയും അത് ഗവൺമെൻറ് ഗൗരവമായിട്ട് എടുക്കുകയും ആവശ്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ അവർക്കെതിരായിട്ട് സ്വീകരിക്കുകയും ചെയ്യും 1592 സ്ഥിരം ജീവനക്കാരും അതിലേറെ താൽക്കാലിക ജീവനക്കാരും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട് 2442 വീടുകൾ സഹകരണ ബാങ്കുകൾ ജില്ലയിൽ തന്നെ സൗജന്യമായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇത്തരം ഒരു മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ഒക്ടോബർ 1 മുതൽ 15 വരെ ജില്ലയിലാകെ ഭവന സന്ദർശന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംഘടനയുടെ നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ കെ ദീപക് റോമി കാവാലം കെ സുരേഷ് ബാബു ആർ പ്രശോഭ് എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും